ഇത്രയാണ് നമ്മുടെ സംഗീത ലക്ഷ്മണ ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ചത്. എൻ്റെ നിതമ്പം തള്ളിപ്പിടിച്ചുകൊണ്ട് ഞാൻ നടന്നിട്ടില്ല, അതിനത് കാണത്തില്ലായിരിക്കും. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമ ഒരു മായിക ലോകമാണ്. സിനിമയിൽ എത്തപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷേ എത്തിപ്പെട്ടാൽ സൗന്ദര്യവും കഴിവും ഒക്കെയുള്ള ആളുകൾ ഉയരങ്ങൾ കീഴടക്കി പോകും. അതാണായാലും പെണ്ണായാലും ശരി, സൗന്ദര്യമില്ലാത്തവരാണെങ്കിലും ശരി, കഴിവുണ്ടെങ്കിൽ സിനിമയിൽ രക്ഷപ്പെടാം. 2005 വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ വന്ന ഒരാളാണ് ഹണി റോസ്. ഹണി റോസ് അത്യാവശ്യം തരക്കെടില്ലാതെ അഭിനയിക്കുന്ന ഒരാളാണ്. ഹണി റോസിന് കാലം കടന്നു പോകെ പോകെ ഗ്ലാമർ കൂടിക്കൂടി വരുന്നതല്ലാതെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഹണി റോസ് ഈ അടുത്ത കാലത്ത് ഒരു തെലുങ്കിൽ അഭിനയിച്ചു. വീരസിംഹ റെഡ്ഡി എന്നാണ് ആ സിനിമയുടെ പേര്. തെലുങ്കിലെ സ്റ്റാറായ ബാലകൃഷ്ണനോടൊപ്പമാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റുമായിരുന്നു. ഹണി റോസിനെ ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളത്തിൽ കാണുന്നത് സിനിമയിലല്ല, അവരെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഉദ്ഘാടന വേദികളിലാണ്. സ്വർണ്ണക്കടകളുടെയും മൊബൈൽ ഷോപ്പുകളുടെയും ഒക്കെ ഉദ്ഘാടനത്തിന് വളരെ ഗ്ലാമറസായി അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്ന ഹണി റോസിനെയാണ് കാണുന്നത്. വമ്പൻ ജനാവലിയും എല്ലാ സ്ഥലത്തും കൂടാറുമുണ്ട്. അത് കാരണം സിനിമയിലൊരു പ്രത്യേകതയാണ്. പണ്ട് സിൽക്ക് സ്മിത വന്നാലും അതേപോലെ ഹിന്ദിയിൽ നിന്ന് ആര് വന്നാലും തിരക്കിന് യാതൊരു കുറവും ഉണ്ടാകില്ല. സണ്ണി ലിയോൺ എറണാകുളത്തൊരു ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്യാൻ വന്നതിൻ്റെ അന്നാണ് മെഗാസ്റ്റാറുകൾ പോലും വരുന്നതിലും കൂടുതൽ ആളുകൾ MG റോഡിൽ തടിച്ചു കൂടിയതും ഗതാഗതം സ്തംഭിച്ചതും. ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ അവരുടെ സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ അത്യാവശ്യം ആകാരവടവും ഗ്ലാമറും ഒക്കെ ആളുകളെ വിളിക്കുന്നത് സ്വാഭാവികം, അവർ പോകുന്നതും സ്വാഭാവികം. പക്ഷേ അങ്ങനെ പോകുന്നവരുടെ നിതമ്പം കണ്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് അഡ്വക്കേറ്റ് സംഗീതാലക്ഷ്മണയോട് ചോദിക്കാനുള്ളത്. സംഗീതാലക്ഷ്മണ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. നടി ആക്രമിച്ച കേസിൽ ഏറ്റവും കൂടുതൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്തു കൊടുത്ത ഒരാളായിരുന്നു സംഗീതാലക്ഷ്മണ. അതുമാത്രമല്ല, ഇരയെ പലതവണ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഒക്കെ വേദനിപ്പിച്ച ഒരാളായിരുന്നു ഈ സംഗീതാലക്ഷ്മണ. സംഗീതാലക്ഷ്മണയ്ക്ക് ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ മറ്റുള്ള സ്ത്രീകൾക്കുണ്ടായിപ്പോയാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നത് അത് ഒന്ന് വായിക്കാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ബട്ടക് ഇൻ ഹിപ് എൻഹാൻസർ ഫുൾ സിലിക്കോൺ പാൻറി. 2012 ഇറങ്ങിയ കഹാനി എന്ന ഒരു ഹിന്ദി സിനിമയുണ്ട്. ആ സിനിമയിൽ വിദ്യാബാലൻ ചെയ്ത കഥാപാത്രം ജീവിത സാഹചര്യങ്ങൾ കാരണം വ്യാജമായി ഗർഭം ധരിക്കുന്നുണ്ട്. അങ്ങനെയാണ് കൃത്രിമമായി ഗർഭമുണ്ടാക്കി ധരിച്ചത് എന്ന് സിനിമയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നതുപോലെ ഫുൾ സിലിക്കൺ ആക്സസറി എന്ന ടെക്നോളജിയാണത്. സ്ത്രീകളുടെ ചില പ്രത്യേക ശരീരഭാഗങ്ങൾ പൊലിപ്പിച്ചും പിരിപ്പിച്ചും കാണിക്കാനായി ഇപ്പറഞ്ഞ ടെക്നോളജി പ്രയോജനപ്പെടുത്താറുണ്ട്. തൻ്റെ ആഗ്രഹം പോലെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തിന് പുഷ്ടി പോരാ എന്ന് തോന്നുന്ന സ്ത്രീകൾക്ക് ഇനി അതുമല്ലെങ്കിൽ തൻ്റെ നിലനിൽപ്പിന് ശരീരഭാഗം ഏതെങ്കിലും തള്ളിപ്പിടിച്ച് കാണിച്ച് പ്രദർശനത്തിന് വെക്കണം എന്നൊക്കെ കരുതുന്ന സ്ത്രീകൾക്ക് ഏറെ ഉപകരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഫുൾ സിലിക്കൺ ആക്സസറി ഫിറ്റിംഗ്സ്. പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ചിലരെങ്കിലും ഈ ടെക്നോളജിയുടെ ഗുണഭോക്താക്കളും ആശ്രിതരുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇതാവുമ്പോൾ ചിലവേറിയതും ആരോഗ്യപരമായി ഏറെ റിസ്ക് ഉള്ളതുമായ ശസ്ത്രക്രിയയൊന്നും വേണ്ട. എന്നാൽ ഞരം വിളകി അരപ്പിരി ലൂസായ പുരുഷന്മാരെ ആകർഷിക്കാനും അവരിൽ ലൈംഗിക വിഭ്രാന്തി ഉണ്ടാക്കാനുമൊക്കെ ഈ ഫുൾ സിലിക്കൺ ആക്സസറി ടെക്നോളജി ധാരാളം മതി. ഇതിനെക്കുറിച്ച് ശരീരഭാഗങ്ങൾ പൊലിപ്പിച്ചും പെരുപ്പിച്ചും കാണിച്ച് പ്രദർശിപ്പിക്കാൻ ഉതകുന്ന ഫുൾ സിലിക്കൺ ആക്സസറി ടെക്നോളജിയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കാൻ കാരണമായത് സിനിമാ നടി ഹണി റോസ് നടത്തുന്ന ചില ഉദ്ഘാടന ചടങ്ങുകളിലെ വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ്. അവയിലൊക്കെ ഹണി റോസിൻ്റെ തള്ളിപ്പിടിച്ച നിതമ്പം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ പോയി ഗൂഗിൾ സെർച്ച് ചെയ്ത് ആ സ്ത്രീയുടെ നിതമ്പം പ്രകടമാകുന്ന വേറെ ചില വീഡിയോസും ഫോട്ടോസും നോക്കി. ഹെയർ വൈറ്റൽ ബോഡി സ്റ്റാറ്റിക്സ് ഇൻ അതർ സിറ്റുവേഷൻസ് ആർ ഡിഫറെൻറ്റ് പറഞ്ഞു വന്ന ഇതാണ്. അതായത് നടി ഹണി റോസിന് വലിയ തുകകൾ പ്രതിഫലമായി കൊടുത്ത് കെട്ടി എഴുന്നള്ളിച്ച് ഉദ്ഘാടന കർമ്മത്തിനായി കൊണ്ടുവരുന്ന ബിസിനസ് സംരംഭകർ അറിയുന്നുണ്ടോ? അവൾ എത്തുന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ ജനക്കൂട്ടം ഉണ്ടാവുകയും വീഡിയോസ് വൈറലാവുകയും ചെയ്യും എന്നത് ശരി തന്നെ. അതും കണ്ട് ആസ്വദിച്ച് ജനം അവരുടെ വഴിക്ക് പോകും. ഹണി റോസിൻ്റെ നിതമ്പം ക്രോസപ്പിൽ കണ്ട നിർവൃതിയിൽ അന്ന് രാത്രി കിടന്നുറങ്ങും. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും ഹണി റോസിൻ്റെ നിതമ്പം മനസ്സിൽ തെളിഞ്ഞു തന്നെ ഉണ്ടാകും. എന്നാൽ ഹണി റോസ് നടത്തിയ ഉദ്ഘാടനം ഏത് സ്ഥാപനത്തിൻ്റേതാണെന്നോ ഏത് പ്രൊഡക്റ്റിൻ്റേതാണെന്നോ ഏത് സംരംഭത്തിൻ്റേതാണെന്നോ ഒന്നും ആരും ശ്രദ്ധിച്ചു പോലും കാണില്ല.
അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അതൊന്നും ആരും ഓർമ്മിക്കുക പോലുമില്ല. മനസ്സിൽ തട്ടിയതും മനസ്സിൽ തങ്ങിയതും ഹണി റോസിൻ്റെ നിതംബം മാത്രം. എന്ത് വാണിജ്യ ലാഭമാണ്, എന്ത് മാർക്കറ്റിംഗ് ഗുണമാണ് ഈ പണം മുടക്കി ഉദ്ഘാടനത്തിനായി നിതംബം തള്ളിപ്പിടിച്ച ഹണി റോസിനെ എഴുന്നള്ളിക്കുന്നവർക്കുണ്ടാവുക? ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് അബ്സർഡ് ആൻഡ് റെഡിക്കുലസ് ബിസിനസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇത്രയും പറഞ്ഞതിന് എൻ്റെ നിതംബത്തിനെ തള്ളിപ്പറയാൻ ആരും മിനക്കെടേണ്ട. എൻ്റെ നല്ല പ്രായത്തിലൊന്നും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. നവോത്ഥാനം കളിക്കാനോ പണം വാങ്ങി നാടമുറിക്കാനോ ആളെ കൂട്ടാനോ ഞാൻ നിന്നുകൊടുത്തിട്ടുമില്ല. എൻ്റെ വസ്ത്രധാരണം എൻ്റേത് മാത്രം, ചോയ്സൊക്കെ തന്നെ. എന്നാലത് ഫുൾ സിലിക്കൺ ആക്സസറി ടെക്നോളജിയെ കൂട്ടുപിടിച്ചിട്ടല്ല ഞാൻ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നത്, അനുഭവിക്കുന്നത്, ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ദാറ്റ് ഇൻഡീസ് ഇൻഡിഫറൻറ്റ് ഇനഫ്. ഇത്രയാണ് നമ്മുടെ സംഗീത ലക്ഷ്മണ ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ചത്. എൻ്റെ നിതംബം തള്ളിപ്പിടിച്ചുകൊണ്ട് ഞാൻ നടന്നിട്ടില്ല, അതിനത് കാണത്തില്ലായിരിക്കും. ഒന്നത്, രണ്ട്, ഞാൻ ഈ സിലിക്കൺ ടെക്നോളജി ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. സിലിക്കൺ ടെക്നോളജിയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ ഒറിജിനലാണോ എന്നുള്ളത് ഈ പറയുന്ന ആൾ പോയി തപ്പി നോക്കിയിട്ടുണ്ടോ ഹണി റോസിനടുത്ത്? ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇതിനൊക്കെ അസൂയയും കുശുമ്പും എന്നല്ലാതെ മറ്റെന്താണ് പറയുന്നത്? എനിക്കില്ലാത്ത മറ്റൊരു കാര്യം, എനിക്കില്ലാത്ത സൗന്ദര്യം, എനിക്കില്ലാത്ത നിറം, എനിക്കില്ലാത്ത കഴിവുകൾ. ഇനി അവസാനം പറഞ്ഞ കാര്യം കൂടെ നിതംബം കൂടെ കൂട്ടിക്കൂ. അതൊക്കെ മറ്റൊരാൾക്ക് ആവശ്യാനുസരണമുള്ളപ്പോൾ അവരവരുടെ ഫീൽഡിൽ ഉദ്ഘാടനത്തിന് പോകും, അവരുടെ പരിപാടികൾക്ക് അവർ പോകും, അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് ചിലപ്പോൾ വസ്ത്രധാരണം ചെയ്ത് കുറച്ച് ഗ്ലാമറസ് ആയി പോയി എന്നുമൊക്കെ വരും. അതൊക്കെ അവരുടെ ബിസിനസ്സാണ്. എന്തിനാണ് അഡ്വക്കേറ്റ് സംഗീതാ ലക്ഷ്മണൻ ആവശ്യമില്ലാത്തവരുടെ നിതംബത്തിലേക്ക് നോക്കി വക്കീൽ പണിയിൽ ഉഴപ്പ് കാണിച്ച് അതുപോലും ഇല്ലാതാക്കുന്ന അവസ്ഥ എന്തിനാണ് കാണിക്കുന്നത്? അവനവന് പറ്റിയ പണി അങ്ങ് ചെയ്താൽ പോരെ. നിങ്ങൾക്കൊരു വക്കീൽ പണി ഉണ്ട് എന്ന് പറയുന്നു, ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരെ. അല്ലാതെ നാട്ടിലുള്ള സിനിമാ നടികളുടെയൊക്കെ നിതംബം നോക്കി നടന്നാൽ നിങ്ങൾക്കൊരിക്കലും കേസ് കെട്ടുകളിൽ നോക്കാനോ കോടതിയിൽ പോകാനോ ഉള്ള സമയമൊന്നും കിട്ടില്ല. കാരണം ഒരുപാട് ഒരുപാട് നിതംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്.